Hi, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദാ ഈ ഒരു ചുരിദാർ തയ്ക്കുന്ന വിധം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് സ്ലിറ്റ് ഉള്ള ഒരു ചുരിദാർ ആണ് ട്ടോ. അപ്പോൾ നമ്മൾ ഈ നെക്ക് ഒക്കെ തയ്ച്ചിരിക്കുന്നത് ക്യാൻവാസ് ഒന്നും യൂസ് ചെയ്യാതെയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്ത് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കണും കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്ത് വിടുക. അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എങ്ങനെ ഞാൻ ഫ്യൂച്ചറിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്കൊരു ബ്യൂട്ടി ചാനലും കൂടിയുണ്ട്. അതായത് ശ്രുതീസ് ടിപ്സ് ആൻഡ് ടോക്സ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ ബ്യൂട്ടി ടിപ്സൊക്കെ ഇഷ്ടമുള്ളവർ ആ ചാനലും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ മാക്സിമം ഞാൻ ഇതിനകത്ത് സ്റ്റിച്ചിങ് വീഡിയോയും കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. വീഡിയോ ഒരുപാട് ലോങ് ആണ് ആവുകയാണ് എങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ദിവസം അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മെറ്റീരിയൽ ഇതാണ്. റെഡ് കളറ് നമ്മുടെ ലൈനിങ് ആണ്. മലവാക്കി ബ്രൗൺ ആണ് നമുക്ക് മെറ്റീരിയലായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളെ നൈറ്റി പീസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ചെസ്റ്റ് വണ്ണം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 33.5 ഇഞ്ചാണ്. 33.5 ഇഞ്ചിന് 4 ഇഞ്ച് ലൂസും കൂട്ടി അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പ്ലസ് 1 ഇഞ്ച് തയ്യൽത്തുമ്പ്. അങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 10.5 ഇഞ്ചിലാണ് നമ്മൾ തുണി കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇടവണ്ണം നമ്മൾ 29.5 എടുത്തിരിക്കുന്നത്. അതിന് 2 ഇഞ്ച് ലൂസ് കൂട്ടി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അത് പ്ലസ് 1 ഇഞ്ച് തയ്യൽത്തുമ്പ്. അപ്പോൾ അത് 9 ഇഞ്ചിലാണ് നമ്മൾ അളവ് തുണി കട്ട് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലിറ്റ് വണ്ണാണ്. സ്ലിറ്റ് വണ്ണം എന്ന് പറഞ്ഞാൽ അത് 36 ഇഞ്ചാണ് വരുന്നത്. അതിപ്പോൾ നമുക്ക് സാധാരണ നല്ല ഷേപ്പിലൊക്കെ കിട്ടണമെങ്കിൽ 2 ഇഞ്ച് ലൂസ് ചേർത്താൽ മതി. പക്ഷേ ഞാനിവിടെ 4 ഇഞ്ച് ലൂസ് ചേർക്കുന്നുണ്ട്. വേറൊന്നുമല്ല, നമുക്ക് അത്യാവശ്യം വയറുള്ള ആളായതുകൊണ്ടാണ് 4 ഇഞ്ച് ചേർക്കുന്നത്. അത് ഡിവൈഡ് ബൈ 4 പ്ലസ് 1 ഇഞ്ച് തയ്യൽത്തുമ്പ്. അപ്പോൾ 11 ഇഞ്ചിലാണ് നമ്മൾ തുണി കട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഫുൾ ഇറക്കമാണ് എടുത്തിരിക്കുന്നത്. ഫുൾ ഇറക്കം 45.5 ഇഞ്ചാണ് തയ്ച്ച് വരുമ്പോൾ വരേണ്ടത്. അപ്പോൾ അത് 42.5 ഇഞ്ചിൽ നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് അളവിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്യാം. അപ്പോൾ അതാ ഞാനിവിടെ തുണി 4 ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ടേപ്പ് വെച്ചിരിക്കുന്ന വശം ഫോൾഡാണ്, മറ്റേ വശം ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ അത് കൂടുതൽ ഒരുപാടൊന്നും കാണിച്ചു തരുന്നില്ല, നമുക്ക് വേഗം തന്നെ ചെയ്യാം. അപ്പോൾ 42.5 ഇഞ്ച് തുണിയാണ് ഞാൻ നീളം എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 6 ഇഞ്ചാണ് നമ്മൾ ഷോൾഡറിനായിട്ട് അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. അതുപോലെ കൈക്കുഴി നമ്മളിവിടെ 6.25 ഇഞ്ചാണ്. 6.25 തൊട്ട് 7 ഇഞ്ച് വരെയൊക്കെ നമുക്കിതിനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതായത് 34 ഇഞ്ചൊക്കെ ചെസ്റ്റ് വണ്ണം ഉള്ള ഒരാളുടെ അളവാണ്, ഏകദേശം അളവാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ അതൊരു 7 ഇഞ്ച് വരെയൊക്കെ കൈക്കുഴി എടുക്കാം. അപ്പോൾ നമുക്കിതിങ്ങനെ പോയിൻ്റ് കണ്ട് നമുക്കിതുപോലെ ഒന്ന് സ്ട്രേറ്റ് ലൈൻ കൊടുക്കാം. പിന്നെ നമ്മൾ 1 ഇഞ്ചാണ് നമുക്ക് ആ കുഴി വരുന്ന ഒന്ന് ആം ഹോളിൻ്റെ അവിടെ ഷേപ്പ് കൊടുക്കാനുള്ള ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് 1 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ആ 1 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് നല്ല റൗണ്ടായിട്ട് ഷേപ്പ് കൊടുക്കാം. ആ ഒരു പോയിൻ്റ് ഈ കൂടെ കടന്നു പോകാൻ പാകത്തിനാണ് നമ്മൾ വരച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അതാ ഇതുപോലെ. അതിനുശേഷം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് കഴുത്തകല അടയാളപ്പെടുത്തണം. കഴുത്തകല നമ്മളിവിടെ 2.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ 2.5 ഇഞ്ചിൽ നിന്ന് ആ ഒരു പോയിൻ്റിൽ നിന്ന് ആ ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഷോൾഡറൊക്കെ നമുക്ക് ഊർന്ന് ചാടി പോരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇനി നമ്മൾ നെഞ്ചളവാണ് അടയാളപ്പെടുത്തുന്നത്. 10.5 ഇഞ്ച് നമുക്ക് നെഞ്ചളവ് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമ്മൾ ഷേപ്പ് പോയിൻ്റാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ അതൊരു 15 ഇഞ്ചിലാണ് ഞാൻ ഷേപ്പ് പോയിൻ്റ് എടുക്കുന്നത്. അപ്പോൾ 14 ഇഞ്ചാണ് തയ്ച്ച് വരുമ്പോൾ വരേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ സ്ലിറ്റ് വേണ്ടത് 20 ഇഞ്ചിലാണ് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. തയ്ച്ച് വരുമ്പോൾ നമുക്കത് 19 ഇഞ്ചിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഷേപ്പ് പോയിൻറ്റിൽ നമ്മൾ 9 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അതായത് വണ്ണം 9 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അതുപോലെ സ്ലിറ്റിൻ്റെ അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 11 ഇഞ്ചാണ് നമ്മൾ തയ്യൽത്തുമ്പോട് കൂടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പോയിൻ്റ് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാം ആദ്യം. അപ്പോൾ ഈ ഷോൾഡറും നമ്മൾ ജോയിൻ ചെയ്യുമ്പം നമുക്ക് ഈ എക്സ്ട്രാ നമ്മൾ ഈ 1 ഇഞ്ച് ചേർത്തിരിക്കുന്നത് കുറഞ്ഞ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ അടയാളപ്പെടുത്തുന്നത് താഴത്തെ സ്ലിറ്റ് വീതിയാണ്. അപ്പോൾ അത് അടയാളപ്പെടുത്തുന്നത് ഒന്നുകിൽ നമുക്ക് ഈ സ്ലിറ്റ് വണ്ണം എടുത്ത 11 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്താം. അപ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അത്യാവശ്യം വയറൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അവിടെ ഒരു 13 ഇഞ്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ, തയ്യൽത്തുമ്പോട് കൂടി. എന്നിട്ട് നമുക്ക് ഈ സ്ലിറ്റ് വണ്ണത്തിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കാം. എന്നിട്ട് അടിയിൽ ഒരു 1/2 ഇഞ്ച് നമുക്കൊരു ഷേപ്പ് കൊടുക്കാം. ഇതാ ഇതുപോലെ. അല്ലെങ്കിൽ നമ്മുടെ സൈഡിലൊക്കെ ഇങ്ങനെ തുണി ഇങ്ങനെ തൂങ്ങി വരും. അത് ഒഴിവാക്കാനായിട്ടാണ് ഈ 1/2 ഇഞ്ച് ഷേപ്പ് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ തുണി കട്ട് ചെയ്തെടുക്കാം.
എല്ലാവർക്കും മനസ്സിലാവുമെന്ന് തോന്നുന്നു. മാക്സിമം സ്പീഡിലാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതാ തുണി കട്ട് ചെയ്തു. ഇനി നമുക്ക് ആ ഷോൾഡറിൻ്റെ ഭാഗം രണ്ടായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ബാക്ക് നെക്കാണ് ആദ്യം അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ 2.5 ഇഞ്ച് കഴുത്തകലം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കഴുത്തകലം കാണാൻ ചെസ്റ്റ് വണ്ണത്തിൻ്റെ 12-ൽ 1 കണ്ടാൽ മതി. അല്ല എങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതുപോലെ 2.5-3 കൊടുക്കാം കേട്ടോ. പിന്നെ കഴുത്തിൻ്റെ താഴ്ച ഇവിടെ എടുത്തിരിക്കുന്നത് 5.5 ഇഞ്ചാണ്. 5.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ തയ്ച്ച് വരുമ്പോൾ 5 ഇഞ്ചാണ് കിട്ടുക കേട്ടോ. അപ്പോൾ അതാ നമുക്കിതുപോലെ ഒരു സ്ക്വയർ ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്രയാണോ കഴുത്തിൻ്റെ ഇറക്കം വേണ്ടത് അത് പ്ലസ് 1/2 ഇഞ്ച് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ ആ കോണിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കയറ്റി ഇതുപോലെ പോയിൻ്റ് കണ്ടിട്ട് ഷേപ്പ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റൗണ്ട് നെക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കട്ട് ചെയ്യാനായിട്ട് ഈ ആം ഹോളിൻ്റെ ഈ ഒരു അളവ് നമുക്ക് എടുക്കണം. അപ്പോൾ അത് 11 ഇഞ്ചാണ് കിട്ടിയേക്കണത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കൈ ഇതിങ്ങനെയാണ് വരുന്നത് നമുക്ക്. അപ്പോൾ വേണ്ടുന്ന കൈയിറക്കം പ്ലസ് 1.5 ഇഞ്ച് നമ്മൾ ചേർത്ത് കൊടുക്കണം. അതായത് നമ്മൾ മുകളിലും താഴെ നമ്മൾ തുണി മടക്കി തയ്യൽ തുമ്പാണ് ഈ ഒരു 1.5 ഇഞ്ച് എന്ന് പറയണത്. അപ്പോൾ ഞാനിവിടെ ഒരു 7.5 ഇഞ്ചിന് ആണ് തുണി കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 6 ഇഞ്ച് തയ്ച്ച് വരുമ്പോൾ വരാൻ പാകത്തിന്. അപ്പോൾ നമ്മൾ ആ എടുത്ത ആ ഒരു 11 ഇഞ്ച് അളവില്ലേ, ആ ഒരു അളവാണ് ഇതാ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് താഴേക്ക് നമുക്കൊരു പോയിൻ്റ് കണ്ടെത്തുക. ആ ഒരു പോയിൻ്റിൽ നിന്ന് 3.5 ഇഞ്ച് താഴേക്ക്. എന്നിട്ട് നമ്മുടെ കൈവണ്ണം ആ ഒരു പോയിൻറ്റിലേക്ക് ഇതാ ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കാം. എന്നിട്ട് ഈ സ്ട്രേറ്റ് ലൈൻ്റെ മുകളിൽ കൂടി ഒരു 1.5 ഇഞ്ച് രീതിയിൽ നമുക്കൊരു ചെറിയൊരു കർവ് രീതിയിൽ വളച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ കൈവണ്ണമാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. കൈവണ്ണം എത്രയാണോ നമുക്ക് വേണ്ടത്, ഇപ്പോൾ 10 ഇഞ്ചാണെങ്കിൽ അത് പ്ലസ് 1 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് അതിൻ്റെ പകുതി കാണുക. അത് പ്ലസ് തയ്യൽ തുമ്പ് 1 ഇഞ്ചും കൂടി ചേർത്താണ് ഇങ്ങനെ കൈവണ്ണം അടയാളപ്പെടുത്തുക കേട്ടോ. എന്നിട്ട് നമുക്ക് ആ കർവ് കൊടുക്കാം. ഇതാ ഇതുപോലെ ഏകദേശം ഒരു 1.5 ഇഞ്ച് കണക്കാക്കി ഇതുപോലെ ഒരു റൗണ്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്കിന് വേണ്ടുന്ന പാറ്റേൺ ചെയ്യുകയാണ്. അതായത് ഫ്രണ്ട് നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നത് ഒരു ചെറിയൊരു ആലില ഷേപ്പിലാണ്. അപ്പോൾ നമ്മൾ 2.5 ഇഞ്ചാണ് ആദ്യം കഴുത്തകലെടുത്തത്. അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ നമ്മളിത് 2.75 ഇഞ്ച് എടുക്കണം. കാരണം ഈ ഒരു ടേപ്പ് വെച്ചിരിക്കുന്ന ഭാഗം ഓപ്പണാണ്. അപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂടി 2.75 ഇഞ്ചിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടുന്ന ഇറക്കം കഴുത്തിറക്കം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അവിടെ എടുത്ത നമ്മൾ ആദ്യം തയ്ക്കാനുള്ള പീസയിൽ വെട്ടിയ ആ ഒരു നെക്കാൾ ഒരു 1/2 ഇഞ്ചോടെ കൂട്ടി വേണം നമ്മളിവിടെ എടുക്കാനായിട്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നെക്ക് ചേർക്കുമ്പോൾ ഒരല്പം തയ്യൽ തുമ്പിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഒരു 1/2 ഇഞ്ച് കൂടി കിടന്നത് പ്രശ്നമൊന്നുമില്ല, നമുക്കങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സ്ക്വയർ വരയ്ക്കാം. ഒന്നുകിൽ നമുക്കിതാ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വരച്ചെടുക്കാം, അതല്ല എങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ 1/2 ഇഞ്ച് കണ്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുത്താലും മതി. രണ്ട് ചെയ്താലും നമുക്ക് നന്നായിട്ട് തന്നെ നെക്ക് കിട്ടും കേട്ടോ. പിന്നെ നമ്മളൊരു 2 ഇഞ്ച് വീതിയിൽ ഇതാ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് താഴേക്ക് നമ്മൾ ഇതായി ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ആ ഷേപ്പ് ആലിലയുടെ ഷേപ്പ് ജസ്റ്റ് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ വരയ്ക്കുമ്പം നമ്മൾ ഈ താഴേക്ക് വരുന്നത് നെക്ക് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തേക്ക് വരുന്നത് 4 ഇഞ്ചാണ് കേട്ടോ. കണ്ടില്ലേ, ഇതാ ഇതുപോലെ ഒരു നെക്ക് ചെറിയൊരു ആലിലക്കഴുത്ത് കൊടുത്തത് അവിടുന്ന് ഇവിടുന്ന് താഴേക്കുള്ള ഭാഗം 4 ഇഞ്ചാണ് ഏകദേശം വരേണ്ടത്. അപ്പോൾ കറക്റ്റ് ആലില ഏകദേശം കിട്ടും കേട്ടോ. ഇവിടെ 2 ഇഞ്ചും ഇവിടെ 4 ഇഞ്ച്. അപ്പോൾ ഇവിടെ എടുക്കുന്ന അളവിൻ്റെ നേരെ ഇരട്ടി എടുത്താൽ മതി. അപ്പോൾ ഏകദേശം നല്ല ഷേപ്പിൽ ആലില വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, 2 പാർട്ടായിട്ടാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ആ സെൻറ്റർ യോജിപ്പിച്ച് കൊടുക്കണം. അതിനാണ് നമ്മൾ 2.5 എന്നുള്ളത് 2.75 ഇഞ്ച് എടുത്തത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ മുഴുവൻ പൈപ്പിംഗ് വെച്ച് കൊടുക്കണം. അപ്പോൾ അതാ ഇതേ രീതിയിൽ തന്നെ ഞാൻ ബാക്ക് നെക്കും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്ക് നെക്ക് നമ്മൾ 1 ഇഞ്ച് വീതി മതി കേട്ടോ. പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും കൊടുക്കണില്ല, റൗണ്ട് ഷേപ്പ് തന്നെ 1 ഇഞ്ച് വീതിയിലും എടുത്താൽ മതി.
ഇപ്പോൾ നമ്മുടെ കട്ടിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിങ് പാർട്ടാണ്. സ്റ്റിച്ചിങ് പാർട്ട് ഞാൻ ഇന്നത്തെ ദിവസം സ്റ്റിച്ചിങ് പാർട്ട് കാണിക്കുന്നില്ല, തൊട്ടടുത്ത ദിവസമാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കട്ടിങ് പാർട്ടിൽ നമുക്ക് ആ പൈപ്പിംഗ് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പൈപ്പിംഗ് എടുക്കുന്നത് ഇതുപോലെ നമ്മൾ തുണി വലിച്ചു നോക്കുമ്പോൾ അതാ കണ്ടില്ലേ, നേരെ വെച്ചിട്ട് നമ്മൾ തുണി വലിച്ചു കഴിഞ്ഞാൽ തുണി വലിയത്തില്ല. അപ്പോൾ അതായത് ഇതുപോലെ ക്രോസ്സായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ തുണി നന്നായിട്ട് വലിഞ്ഞു വരും. അപ്പോൾ ഇങ്ങനെ ക്രോസ്സായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് പൈപ്പിംഗ് നല്ല ഭംഗിക്ക് വരത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഏകദേശം ഒരു 1.5 ഇഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ട് ചെയ്യുക. അപ്പോൾ ഞാനൊരു ഏകദേശം കണക്ക് വെച്ച് 1.5 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ തുണി. അപ്പോൾ ഈ ഒരു തുണിക്കെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു യെല്ലോ കളർ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറാണ് ശരിക്കും പൈപ്പിംഗ് കൊടുത്താൽ ഒന്നുകൂടി ഇണങ്ങുക. അപ്പോൾ എനിക്ക് ബ്രൗൺ കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ റെഡ് എടുത്തു എന്നുള്ളൂ കേട്ടോ, യെല്ലോയും കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ഈ ക്രോസ് പീസും കൂടി കട്ട് ചെയ്തെടുക്കാം. അതായത് കൈക്കും അതുപോലെ തന്നെ നമ്മുടെ നെക്കിനും ഉള്ള ക്രോസ് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയും ലോങ് ആയിപ്പോയി. അപ്പോൾ ആ സ്റ്റിച്ചിങ് പാർട്ട് അടുത്ത വീഡിയോയിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ അടുത്ത വീഡിയോയും കൂടെ കാണണം. അപ്പോൾ ഒന്നിടവട്ട ദിവസങ്ങളിലാണ് വീഡിയോ ഇടുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.